നീലാണ്ട യോഗമാണെങ്കിൽ എയറിലോട്ട് പോകാൻ അധികം സമയമൊന്നും വേണ്ട. ഫേസ്ബുക്കിൽ നീണ്ട കുറിപ്പ് എഴുതേണ്ട, ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ പോയിരുന്ന് വിടുവായത്തം പറയേണ്ട. ഒരു വാർത്തയ്ക്ക് കീഴെ ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് ഇട്ടാൽ മാത്രം മതി. അത്തരമൊരു രാജയോഗമാണ് സി ആർ നീലകണ്ഠന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ വഴി കണ്ണൂർ ജില്ലയിൽ ആദ്യമായി പാചകവാതക കണക്ഷൻ കിട്ടിയ കൂടാളിയിലെ പ്രസീതയുടെ വീട്ടിൽ നിന്നുള്ള ചിത്രവും വാർത്തയും മനോരമ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചത്, ആ വാർത്തയ്ക്ക് കീഴെ സി ആർ നീലകണ്ഠൻ വന്ന് ഒരു കമൻ്റ് ഇട്ടു. അദാനിയുടെ തുറമുഖം, ഗ്യാസ്, വിമാനത്താവളം, വികസനം മുന്നേറട്ടെ, ബി ജെ പിയും സി പി എമ്മും അതിൽ ഒന്നിക്കട്ടെ. ഇട്ടത് മാത്രമേ നീലാണ്ടൻ യഥാർത്ഥത്തിൽ ഓർമ്മയുണ്ടാകൂ, ബാക്കിയൊക്കെ നാട്ടുകാർ കൈകാര്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഈ ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ വന്നു കഴിഞ്ഞാൽ അത് ഭൂകമ്പമുണ്ടാക്കും, ബോംബിനേക്കാൾ, ആറ്റം ബോംബിനേക്കാൾ വീര്യം കൂടിയ സാധനമാണ്, അവിടെ ഇവിടെയൊക്കെ പൊട്ടിത്തെറിച്ച് നാട് മുഴുവൻ ഇല്ലാതായി കളയുമെന്ന് പ്രചരണം നടത്തിയവരുടെ മുൻനിരയിൽ നിന്നയാളാണ്. അതുമാത്രമല്ല, ഈ പാചകവാതക പൈപ്പ് ലൈൻ കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്നത് മംഗലാപുരത്തെ ചില വമ്പൻ വ്യവസായികൾക്ക് വേണ്ടി മാത്രമാണ്. ഈ നാട്ടിലെ ആളുകൾക്കൊന്നും അതുകൊണ്ട് ഉപയോഗമുണ്ടാകില്ല എന്ന് ചാനൽ ചർച്ചകളിൽ പോയിരുന്നു പറഞ്ഞു, പ്രസംഗിച്ചു, സോഷ്യൽ മീഡിയയിൽ കൂടി എഴുതി, പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതി, അങ്ങനെ നിരന്തരം ഇതിനെതിരായി. ഇത് നാട്ടുകാർക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല, ഇത് മംഗലാപുരത്തെ ചില വമ്പൻ വ്യവസായികൾക്ക് മാത്രമാണ് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പ്രചരണം നടത്തിയിരുന്നയാൾ ഇപ്പോൾ അതിനെ കുറ്റം പറയുന്നത് എങ്ങനെയാണ്? ഇതാ, അദാനിയുടെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഈ ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഈ സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോയപ്പോൾ അതിനെ എതിർക്കാൻ മുന്നിൽ നിന്നത് ആരൊക്കെയാണ് എന്നുള്ളത് കാലം മറന്നുപോയിട്ടില്ല, നീലാണ്ടനൊക്കെ മറന്നുപോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നീലകണ്ഠൻ്റെ ഈ കമൻറ്റിന് കീഴെ 500-ഓളം പേരാണ് ഒരു കമൻറ്റിനു കീഴെ പ്രതികരിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, വെറുമൊരു കമൻറ്റിനു കീഴെ അത്രയും പേർ പ്രതികരിക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മഹത്വം എന്തായിരിക്കും? നല്ല പൂരത്തെറിയാണ്, 1-ാം ക്ലാസ് തെറി. അതുകൊണ്ട് ഈ എയറിലോട്ട് പോകുന്നതിന് വേണ്ടി വലിയ വീരകഥകളൊന്നും എഴുതി പിടിപ്പിക്കേണ്ട എന്നുള്ളതാണല്ലോ ഒരാളിൻ്റെ നിലപാട്. ആ നിലപാട് എന്താണ് എന്ന് ഈ നാടങ്ങനെ പെട്ടെന്ന് ഈ സോഷ്യൽ മീഡിയ കാലത്ത് മറന്നു പോവുകയൊന്നുമില്ല. ഇന്നലെ എന്താണ് ഛർദ്ദിച്ചു വച്ചത്? ഇപ്പോൾ ഇതിന് ഉള്ള കുറ്റം എന്താണ്? ഇത് അദാനിയുടേത്, അദാനിയാണ് ഇതിൻ്റെ വിതരണം നടത്തുന്നത്, വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് അദാനിയാണ്. അദാനിക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, അവർ ടെൻഡർ നടപടികളിൽ പങ്കെടുത്തു, അവർക്കതിന് അനുമതി കിട്ടി. ഇപ്പോൾ നമ്മൾ അതിനിപ്പോൾ അദാനിയുടേതായതുകൊണ്ട് ആ പൈപ്പ് ലൈനൊക്കെ അടച്ചു പൂട്ടണം എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. കേന്ദ്ര സർക്കാരാണ് അത്തരത്തിലുള്ള പദ്ധതികൾക്ക് അനുമതി നൽകുന്നത്. നമ്മുടെ വിമാനത്താവളം അടക്കം അവർ കൊണ്ടുപോയില്ലേ, നമ്മുടെ പ്രതിഷേധത്തിനൊന്നും ഫലമുണ്ടായില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ അദാനി വന്നതാണ് പ്രശ്നം. അദാനി വന്നത് സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പുതിയ വാദം. അതിപ്പോൾ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ടും ഒക്കെ അത്തരത്തിലുള്ള ന്യായങ്ങൾ പറയുന്നുണ്ടല്ലോ. അവിടെ തുറമുഖം വരാൻ വേണ്ടിയിട്ടാണ് ആ കൈകോർക്കൽ ഉണ്ടായിരിക്കുന്നത്, അവിടെ കോൺഗ്രസ്സുകാരുമുണ്ട് എന്നൊക്കെയുള്ള യാഥാർത്ഥ്യമൊക്കെ ഒരു വശത്ത് മറച്ചു വയ്ക്കുകയാണ്. നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏത് വികസന പദ്ധതികൾ വന്നാലും അതിനെ എതിർക്കാൻ മുന്നിൽ നിൽക്കുന്നവരാണ്. അത്തരം ഒരാൾക്ക് അതിനിന്ദ്യമായ ഭാഷയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ആ കമൻറ്റിന് കീഴെ ആളുകൾ മറുപടി നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. നീലകണ്ഠൻ ഈ നാട്ടിൽ അനുകൂലമായി നിന്ന് ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പേര് പറയാമോ എന്ന് പോലും ആളുകൾ ചോദിക്കുന്നുണ്ട്. ശരിയാണത്, ഏതെങ്കിലും ഒരു പദ്ധതി, എന്തെങ്കിലും ഒരു പദ്ധതി, ഒരു ചെറിയ തടയണ കെട്ടുന്ന കാര്യത്തിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ജലസേചന പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും, നാട്ടുകാർക്ക് വെള്ളം കൊടുക്കുന്ന കാര്യത്തിലായാലും, നാട്ടുകാർക്ക് പാചകവാതകം കൊടുക്കുന്ന കാര്യത്തിലായാലും, നാട്ടുകാർക്ക് കറണ്ട് കൊടുക്കുന്ന കാര്യത്തിലായാലും, അരി കൊടുക്കുന്ന കാര്യത്തിലായാലും, അവിടെയെല്ലാം തടയിടാൻ ഈ നീലകണ്ഠനുണ്ടാകും. അതിനെ പൊക്കിക്കൊണ്ട് നടക്കാൻ കുറേ ആളുകളും ഉണ്ടാകും. ഈ വികസന വിരോധിയായ നീലകണ്ഠൻ ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയിലൊക്കെ പങ്കെടുത്ത് കോൺഗ്രസിലേക്ക് ഒരു എൻട്രി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പലയിടങ്ങളിലും പരീക്ഷിച്ച് പരാജയപ്പെട്ടല്ലോ. ആം ആദ്മി പാർട്ടിയിലൊക്കെ പോയിരുന്നു, അവിടെയൊക്കെ അവർ ചവിട്ടിക്കൂട്ടി ദൂരെ എറിഞ്ഞു. ഇനിയിപ്പോൾ കോൺഗ്രസിൽ എന്തെങ്കിലും ഇടമുണ്ടോ എന്ന് നോക്കുകയാണ്. കോൺഗ്രസിനെ പരമാവധി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ഈ കമൻറ്റിന് കീഴെ നാട്ടുകാർ വന്ന് വിളിക്കുന്ന ആ തെറിയ അഭിഷേകമുണ്ടല്ലോ, അത് നീലകണ്ഠൻ്റെ നല്ല സമയത്ത് ഇങ്ങനെ ഒരു കമൻ്റ് ഇടാൻ തോന്നിയത്, ആ നല്ല സമയത്ത് ഇട്ട കമൻറ്റിന് നാട്ടുകാർ ആ നിലയിൽ തന്നെയുള്ള വില കൽപ്പിച്ച് നൽകിയിട്ടുമുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. അതൊന്ന് വായിച്ച് നോക്കിയാൽ
കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കെ സി വേണുഗോപാലിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നട്ടെല്ല് എന്ന് പറയുന്നൊരു സാധനമുണ്ടെങ്കിൽ ആദ്യം അവർ ചെയ്യേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുല്ലൂർ വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് കൗൺസിലർ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച കൗൺസിലർ സി ഓമനയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. എന്നിട്ടു മതി സി പി എമ്മും ബി ജെ പിയും ചേർന്ന് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളെ എന്തോ ചെയ്യുന്നേ എന്നുള്ള ഗ്വാഗ്വാവിളികൾ. വിഴിഞ്ഞം സമരം നടത്തുന്ന ലത്തീൻ അതിരൂപതയ്ക്കെതിരെ പ്രാദേശികമായ രൂപം കൊണ്ട കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റും പങ്കെടുത്തതിനോടൊപ്പം അവർ സംഘടിപ്പിച്ച പരിപാടിക്ക് നേതൃത്വം നൽകി മുഴുനീളം സാന്നിധ്യമായിരുന്ന കോൺഗ്രസിൻ്റെ കൗൺസിലറുണ്ട് സി ഓമന. അവർക്കെതിരെ നടപടിയെടുത്തിട്ടല്ലേ ബാക്കിയുള്ളവൻ്റെ മണ്ടയ്ക്ക് കയറാൻ വരേണ്ടത്? യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെയും വളരെ പ്രധാനപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ ഒരു നേതാവാണ് ഈ കൗൺസിലർ എന്ന് പറയുന്നത്. ആ പ്രദേശത്തെ അറിയപ്പെടുന്ന നേതാവ്. അവർ വനിതാ സംവരണമായിരുന്നപ്പോഴും ജനറൽ വാർഡായിരുന്നപ്പോഴും അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചയാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ആ പ്രദേശത്ത് നല്ല സ്വാധീനമുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഈ വിഴിഞ്ഞം സമരത്തിനെതിരായിട്ടുള്ള പ്രതിഷേധ പരിപാടിയിൽ ആ നാട്ടുകാരുടെ ഒപ്പം നിൽക്കുന്നു. ആ നാട്ടുകാർക്കൊപ്പമാണ് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അപ്പോൾ പിന്നെ അവിടെ കോൺഗ്രസ്സുണ്ട്, ബി ജെ പി ഉണ്ട്, സി പി എമ്മുണ്ട്. സി പി എമ്മും ബി ജെ പിയും മാത്രം വേദി പങ്കിട്ടു എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അങ്ങനെ പറയണമെങ്കിൽ ആദ്യം ആ കൗൺസിലറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ആകെ തിരുവനന്തപുരം ജില്ലയിൽ 9 കൗൺസിലർമാർ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ 9 കൗൺസിലർമാരെ ഉള്ളൂ. അതിലൊരാളെ മുന്നും പിന്നും നോക്കണ്ട, പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് ചുമക്കാൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി അങ്ങ് പ്രഖ്യാപിക്കൂ കെ സി വേണുഗോപാലും പി ഡി സതീശനും. കെ സി വേണുഗോപാലിനാണെങ്കിൽ പ്രവർത്തക സമിതി അംഗമാണ്, ഇപ്പോൾ പദവിയൊന്നും ഇല്ല എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ നിർണായക ചുമതല വഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഇടപെട്ട് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാമല്ലോ. മല്ലികാർജ്ജുന ഖാർഗെയെ കൊണ്ട് വേണമെങ്കിൽ ഒരു കടലാസ് എഴുതിപ്പിച്ച് അങ്ങ് കൊടുക്കാമല്ലോ, നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു, അവിടെ അച്ഛന്മാരുടെ സമരത്തിനെതിരായി നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, ഞങ്ങൾ അച്ഛന്മാരുടെ സമരത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് എന്ന് ചെയ്തിട്ട് വേണമല്ലോ സതീശനും കെ സി വേണുഗോപാലും ഇവിടെ സി പി എം ബി ജെ പി ബന്ധം എന്നാരോപിക്കാൻ. ഇനി സി പി എം ബി ജെ പി ബന്ധം എന്നാരോപിക്കുന്നവർ ഇവിടെ വിഴിഞ്ഞം തുറമുഖം വേണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ആളുകൾക്കെതിരായി നടക്കുന്ന പ്രാദേശിക കൂട്ടായ്മയാണ് അവർ പിന്തുണയ്ക്കുന്നത്. നേരത്തെ ദേശീയപാതയ്ക്ക് എതിരായി, സിൽവർ ലൈനെതിരായി ബി ജെ പിക്കാരോടൊപ്പം ലീഗുകാരും കോൺഗ്രസ്സുകാരും എസ് ഡി പി ഐക്കാരും ഒക്കെ വേദി പങ്കിടുന്ന ദയനീയമായ ചിത്രം എത്ര വട്ടം നമ്മൾ കണ്ടിരിക്കുന്നു. അത് ഈ നാട്ടിൽ വികസനം വരരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒത്തൊരുമ ഉണ്ടായത്. ഇവിടെ വികസനം അട്ടിമറിക്കാനുള്ള ഒരു നീക്കത്തിനെതിരായിട്ടുള്ള കൈകോർക്കലാണ്. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്. ഈ സി ഓമനയോടൊപ്പം വിഴിഞ്ഞം പ്രദേശത്തെ ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാർ മുഴുവനുണ്ട്. ഈ ലത്തീൻ അതിരൂപത നേതൃത്വം നൽകുന്ന ആ സമരത്തിൽ പങ്കാളികളായിരിക്കുന്നത് ഒരു മതവിഭാഗത്തിൻ്റെയൊക്കെ ആളുകളാണ്. അതിനപ്പുറത്ത് നിൽക്കുന്നവരെല്ലാം, അതിൽ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെയുണ്ട്, അവരെല്ലാവരും ഈ പ്രാദേശിക കൂട്ടായ്മയ്ക്കൊപ്പമാണ്, അവിടെ വിഴിഞ്ഞം തുറമുഖം വരണമെന്നുള്ള ആവശ്യവുമായി നിലപാടെടുക്കുന്നവരാണ്.